ഓക്കെ, വെൽക്കം ടു അനദർ ഡേ. ലിബിനെ കൊണ്ട് സ്കൂൾ സ്കൂളിൽ പോവുക. ലിബിക്കിൻ്റെ ട്രെയിനിങ് മൂന്ന് മണിയാകുമ്പോൾ അല്ലേ തീർന്നത്? 3:30 9:30 to 3:30. എത്തി എന്റെ പുതിയ ടീച്ചറിനെ പിള്ളേരെന്ന് കാണും. കുറച്ച് പിള്ളേരെ കാണും, കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ശരി, 3:30 ക്യാമ്പ് കാണാം. നമ്മളെ വീട്ടിലേറ്റൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. വെയിലൊന്നും ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് ജസ്റ്റിനായിട്ട് ഞങ്ങൾ കടപ്പുറത്ത് പോവാന്ന്. കടപ്പുറത്തോട്ട് പോവാം. ബസ്സിൽ ഞണ്ടിനെ കാണണമെന്ന് പറയുന്നുണ്ടോ? ബാബുവിന് ഓടിക്കാം. അമ്മ എത്ര മണിയാകുമ്പോ വരും? 4 മണി. 4:30 ആകും ലിബിനെ കൊണ്ടുവരുമ്പോ. ഇപ്പൊ ഞങ്ങള് കുടയെടുത്തില്ല. മഴ വന്നു കഴിഞ്ഞാ വീട്ടിലോട്ട് പോവേ കേട്ടോ. കടലിങ്ങോട്ട് കേറി നിൽക്കുക. ഭയങ്കര കടൽ കൂടല്ലേ. മമ്മി സ്കൂളിൽ പോയി. എന്താ, ഞാൻ കാണിച്ചു തരാം. അയ്യോ, എന്താ ഞണ്ടില്ലെന്ന് തോന്നുന്നു കുഞ്ഞെ. ഞാൻ കണ്ട എന്തൊരു മരമാ വീണ് കിടക്കുന്നത്. ഇതേ മരം വീണ് കിടക്കുന്ന കണ്ടില്ലേ? കണ്ടോ ഞണ്ട് എവിടെ ഇന്ന? അത് ഇതിനകത്ത് ഞണ്ടൊന്നും ഇല്ല. ഇപ്പൊ എല്ലാ സമയത്തും ഉള്ളതാ. നമ്മള് മഴ കൂടുന്ന സമയത്ത് കടൽ കയറും. കടൽ ഇളകിയിട്ട് കടൽ ഇങ്ങോട്ട് കരയിലോട്ട് അടിച്ചു കയറും. പിന്നെ ഇവിടെ ഇവിടെ ഒരുപാട് മരങ്ങൾ ഇവിടെ അറ്റത്ത് നിന്നുകൊണ്ട് മരം മൊത്തം കടപുഴകി വീണു. ഞാനോർത്ത് ഞണ്ടൊന്നും കാണത്തില്ല ഇത്ര കടലിളകി കിടക്കുന്നുണ്ട്. പക്ഷെ ജസ്റ്റ് പറഞ്ഞുണ്ടാവുന്നു, അതേ ഇവിടെ ഞങ്ങൾ ഞണ്ടിനെ കണ്ടു. വാ, അത് കുഴിക്കുക. വാ, ആ കുഴിച്ച് അകത്തോട്ട് പോവുക. കണ്ടോ 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 ഞണ്ട്, ഞണ്ടിനെ കണ്ടോ? ജസ്റ്റ് ഇതേ കുഴിക്കുന്നു. ഞണ്ട് കുഴിച്ച് അകത്തോട്ട് പോവുക. നമ്മൾ അടുത്തോട്ട് പോയാൽ പോവും. ഞണ്ട് കുഴിയുടെ അകത്ത് കയറി. ജസ്ലിനെ പേടിച്ച് കയറിയത് കണ്ട. അങ്കിളും ഞണ്ടിനെ പിടിച്ചേടിപ്പോയത്. അയ്യോ, ചാടിപ്പോയല്ലേ. അയ്യോ, ചാടിപ്പോയി. അത് ചാടിപ്പോയി ജസ്റ്റിനങ്ങളുടെ കയ്യിൽ. ആ കടലുണ്ട്, വേറെ നോക്കാതെ. ആ ചേട്ടൻ ജസ്റ്റിന് വേണ്ടി ഞണ്ട് പിടിച്ചതായിരുന്നു, പക്ഷെ ഞണ്ട് കയ്യിൽ നിന്ന് ചാടിപ്പോയി. ആ ജസ്റ്റിന് ഞണ്ടിനെ പിടിക്കാനുള്ള ഭാഗ്യമില്ലെന്ന്. ഇതിനു മുമ്പൊക്കെ നമ്മൾ പിടിച്ചിട്ടുള്ളതല്ലേ. ഇനി നമ്മൾ പോകുന്നത് കടലും തോടും തമ്മിൽ ബന്ധിക്കുന്ന പുഴി എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. പുഴയിലോട്ട് പോവാം. ഈ തോട്ടിൽ നിന്നുള്ള വെള്ളം എല്ലാം കൂടി ഇങ്ങോട്ട് അടിച്ചു കയറും. ഇതാണ് പുഴി. വാ ജസ്റ്റ്, ഞാൻ കാണിച്ചു തരാം. തോട്ടിലുള്ള സകലമാന സാധനങ്ങൾ ഒഴുകി കടലിലോട്ട് പോവുക. മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ആഗ്രഹത്തിൽ വീട്ടിലോട്ട് പോവാം. വർക്കൗട്ട് വേണ്ട.
ഇതുണ്ട്. ഇത് 7 ദിവസത്തെ ചലഞ്ച് കാണിക്കുന്ന 30 എണ്ണം വെച്ചിട്ട് എല്ലാം ചെയ്യണം. അത് ചെയ്ത് ഞാൻ ഇവിടം വരെ എത്തി. ഇതാണ് അവസ്ഥ. കുറഞ്ഞൊരു പരിപോയി. നല്ല തണുപ്പുള്ള സമയമാണ്. 7 ദിവസം കൊണ്ടൊന്നും അത്രയും വയറ് കുറക്കാൻ പറ്റത്തില്ല. പക്ഷെ കുറച്ചുകൂടെ സമയം വേണ്ടി വരും. എന്നാലും നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ. മഴയില്ലെന്ന് തോന്നുന്നു. ഇല്ല, മഴയില്ല. ജസ്ലിനും വരുന്നെന്ന് പറഞ്ഞ മമ്മീനെ വിളിക്കാം. മമ്മിയുടെ സ്കൂള് കാണിക്കാന്ന് പറഞ്ഞാൽ മമ്മി നടന്ന് ഇവിടെ വരെ വന്നു. ഉറങ്ങി എണീറ്റാ.